ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ ഉദ്യോഗാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് അടിപൊളിയായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും വരവേൽക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സന്തോഷമാകും. അതിൻ്റെ ഉള്ളടക്കം വായിക്കാം. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും, പൊതുമേഖല പറയുമ്പോൾ KICB, KSFE അങ്ങനത്തെ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി ധനവകുപ്പ് ഉത്തരവിറക്കി. വേണ്ടപ്പെട്ടവരെ സ്ഥിരപ്പെടുത്താൻ ഇതുവരെ സർക്കാർ ഉപയോഗിച്ചിരുന്നത് 2006 ഉമാദേവി കേസിലെ സുപ്രീംകോടതി വിധി തന്നെ ചൂണ്ടിക്കാണിച്ചായിരുന്നു വിലക്ക്. വിധിയിൽ ഒരു തവണത്തേക്കാണ് സ്ഥിരപ്പെടുത്തൽ അനുവദിച്ചത്. അത് ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്ത് 100 പേരെ സ്ഥിരപ്പെടുത്തിയത്. വിധി ഒറ്റത്തവണയാണെന്നും അതിൻ്റെ ചുവട് പിടിച്ച് ഒരു സർക്കാർ വകുപ്പും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തരുതെന്നുമാണ് ധനവകുപ്പിൻ്റെ നിർദ്ദേശം. ഇതിനു വിരുദ്ധമായി നിലപാടെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാവും. എല്ലാ സ്ഥിര നിയമനങ്ങളും പരസ്യപ്പെടുത്തണം. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ കരാർ കാലാവധി നീട്ടിക്കിട്ടിയാലും അതിനെ സ്ഥിര നിയമനമായി കണക്കാക്കാനാവില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു കൈയടിക്കേണ്ട ഒരു ഉത്തരവ് തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്, ധനവകുപ്പ്. അപ്പോൾ ഇനി ഈ സ്ഥിരപ്പെടുത്തൽ ഉണ്ടാവില്ല, എന്തായാലും താൽക്കാലികക്കാർക്ക് ഒരു സ്ഥിര നിയമനം ഉണ്ടാവില്ല, എന്തായാലും PSC പഠിക്കുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും സർക്കാർ ഈ ഒരു തീരുമാനമെടുത്തതിന് കൈയടിച്ച് വരവേൽക്കുകയാണ്. ഓക്കെ, ഇതെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വിവരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടന്ന ഇൻഫർമേഷനുമായി, ക്ലാസ്സുമായി, വീഡിയോമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.